നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മിത്തുണ്ടാക്കിയ പുകിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴിത് അതിന്റെ പിന്നാലെ അടുത്തത്. ന്യായീകരിച്ച് ന്യായീകരിച്ച് അങ്ങ് കിടന്ന് മെഴുകുവാണ് മന്ത്രിയും പരിവാരങ്ങളും. സൗദിയിൽ പോയപ്പോൾ ബാങ്ക് വഴി കേട്ടില്ലെന്നും അത് തനിക്ക് അത്ഭുതമായി തോന്നിയെന്നുമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. താൻ പോയ ഒരിടത്തും ബാങ്ക് വിളി കേൾക്കാൻ സാധിച്ചില്ല. സംഭവം തിരക്കിയപ്പോൾ പള്ളിക്ക് പുറത്ത് ശബ്ദം കേട്ടാൽ വിവരമറിയുമെന്നാണ് അറിയാൻ സാധിച്ചതെന്നും മന്ത്രി പറഞ്ഞു. യു എയിലെ അലൈൻ മലയാളി സമാജത്തിന്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദിയിലെത്തിയപ്പോൾ അവിടെയെല്ലാം എക്സ്ട്രീമിസ്റ്റുകൾ ആയിരിക്കുമെന്ന് കരുതിയത്. എന്നാൽ ഞാൻ പോയ ഒരിടത്തും ബാങ്ക് വിളി കേട്ടില്ല. ചുറ്റും പള്ളികളും ഉണ്ടായിരുന്നു. സംഭവം അടുത്തുള്ള ഒരാളോട് തിരക്കിയപ്പോഴാണ് തനിക്ക് വിവരമറിയാൻ സാധിച്ചത്. ബാങ്ക് വിളി പുറത്ത് കേട്ടാൽ അവൻ വിവരമറിയും. പബ്ലിക് ന്യൂസൻസ് ആണ്. ക്രിസ്ത്യൻ ചർച്ചുകളുള്ള സ്ഥലത്തും പോയി. നൂറുകണക്കിന് പള്ളികളാണ് അവിടെയുള്ളത്. ലോകത്തുള്ള എല്ലാ പള്ളികളുമുണ്ട്. എത്ര സ്വാതന്ത്ര്യത്തിലാണ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. ഒരു മൈക്കും ഞാൻ പുറത്ത് കേട്ടില്ല. ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു പള്ളിയുടെ പരിസരത്ത് ജീവിക്കാൻ പറ്റുമോ? മൈക്ക് കൊണ്ടുവച്ച് ദൈവത്തെ ഇറക്കി നാട് മുഴുവൻ വിടുവല്ലേ? ആർക്കാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്തത്? ഹിന്ദുക്കൾക്കടക്കം എല്ലാവർക്കും അവകാശമുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. പക്ഷേ അവിടെ നിയമങ്ങൾ പാലിക്കണം. അവിടുത്തെ ഭൂരിപക്ഷ സമൂഹം ആരെയെങ്കിലും ആക്രമിക്കുന്നുണ്ടോ? ഇവിടെ മുസ്ലിം അല്ലാത്ത ക്രിസ്ത്യൻ ഹിന്ദു ജനവിഭാഗത്തിൽ പെടുന്നവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? എത്ര ജനാധിപത്യപരമായ സാഹചര്യമാണ് അവിടെയുള്ളത്. ഈ മാതൃക ലോകത്തെ പഠിപ്പിച്ചത് ഇന്ത്യയാണ്. പക്ഷേ ഘട്ടം ഘട്ടമായ ഈ മാതൃക നഷ്ടപ്പെടുന്നു എന്ന ആശങ്കയാണുള്ളതെന്നാണ് സജി ചെറിയാൻ വിശദീകരിച്ചിട്ടുള്ളത്. ആ സജി ചെറിയാന്റെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്തയിലൊക്കെ ചർച്ചയാകുന്നത്. ഇപ്പോൾ ഒരു നിയമസഭാ സ്പീക്കറുടെ മിത്ത് പരാമർശത്തിനെതിരെ കേരളത്തിൽ അങ്ങിങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വിഭാഗങ്ങളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ NSS ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്പീക്കറുടെ വിവാദ പരാമർശത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ പ്രതികരണം ഉണ്ടാക്കാത്തതിലാണ് ഇപ്പോൾ കൂടുതൽ പ്രതിഷേധം ശക്തമാകുന്നത്. പ്രശ്നം കൂടുതൽ വഷളാക്കാതെ സർക്കാർ ഇക്കാര്യത്തിൽ ഉടനടി നടപടിയെടുക്കാത്ത പക്ഷം വിശ്വാസ സംരക്ഷണത്തിനായി നിയമമാർഗം നേടാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രസംഗത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ വിവാദം കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അതേസമയം CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി പറയുന്നത്. എന്താണ് വിവാദം എന്ന് തനിക്കറിയില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുന്നില്ലെന്നാണ് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. മിത്ത് വിവാദം ഇനി ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനമെന്ന് കഴിഞ്ഞ ദിവസം വിവരം പുറത്തു വന്നിരുന്നു. വിവാദം കേന്ദ്ര കമ്മിറ്റി പരിഗണിച്ചിട്ടില്ലെന്ന് മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചിരുന്നു. സംസ്ഥാന വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്താൽ മതിയെന്നായിരുന്നു പാർട്ടി നിലപാട്. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ബാങ്ക് വിളി വിവാദവും ഉടലെടുത്തിട്ടുള്ളത്. അതിന് പിന്നാലെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്.